Hi all, welcome to my YouTube channel Lee's Paradise and this is Lincy. Hotel quarantine or video I already uploaded it. This is a clip out of date, but still I uploaded it because this is a part of the story. This is our hotel, Hotel Sofitel, London Heathrow Terminal 4. There are a lot of people in the hotel quarantine. നമുക്ക് ദിവസം നടക്കാനായിട്ടൊന്ന് പുറത്തിറങ്ങാനൊക്കെ പറ്റും. അപ്പം അങ്ങനെ നടക്കാൻ ഇറങ്ങിയപ്പോഴത്തെ കാഴ്ചകളാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. We have a single coat. നല്ല സ്പേഷ്യസ് ആയിട്ട് എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ളത് തന്നെയാണ്. ഇതൊരു ഷവർ ക്യൂബിക്കിൾ, ഒരു കംപ്ലീറ്റ് മിറർ, ബാത്ത് അങ്ങനെ എല്ലാം ഉള്ളത്. റൂമിലെ കോഫി കോർണർ ഇതാണ്. ഇവിടെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഐറ്റംസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ലഞ്ച് ആൻഡ് ഡിന്നർ നമുക്ക് അവർ ഡോർ നോക്ക് ചെയ്തിട്ട് പുറത്ത് വെച്ചിട്ട് പോകും. നമ്മൾ ഓപ്പൺ ചെയ്തെടുത്ത് ഫുഡ് എടുക്കുക, കഴിക്കുക, പിന്നെ വേസ്റ്റ് എല്ലാം പാക്ക് ചെയ്ത് തിരിച്ചെടുക്കുക. അതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ ഇന്ന് നമുക്ക് ഫ്രൂട്ട് സലാഡ്, ചോക്ലേറ്റ് മൂസ് ഒക്കെയാണുള്ളത്. പിന്നെ യൂഷ്വലായിട്ട് അവർ അതിൻ്റെ കൂടെ എപ്പോഴും കുറച്ച് ഫ്രൂട്ട്സ് വെക്കാറുണ്ട്. സോ ആ ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ. പിന്നെ ഇന്നത്തെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബിരിയാണിയാണ്. അടിപൊളിയായിരുന്നു കാണാൻ, ടേസ്റ്റും അടിപൊളി തന്നെയായിരുന്നു. ഇങ്ങനെ ഫുഡ് അടിച്ചിരുന്നാൽ പോരല്ലോ വീട്ടിൽ പോകണ്ടേ. അതിന് നമ്മൾ ചെയ്യേണ്ടത് കോവിഡ് ടെസ്റ്റാണ്. നമ്മൾ ഡേ 2 ആൻഡ് ഡേ 8 അങ്ങനെ രണ്ട് കോവിഡ് ടെസ്റ്റ് ചെയ്യണം. ഐറ്റംസ് എല്ലാം ഉള്ളൊരു പാക്ക് അവർ റൂമിൽ കൊണ്ടുവന്ന് തരും. നമ്മൾ അതെല്ലാം യൂസ് ചെയ്തിട്ട് നോസ് ആൻഡ് ത്രോട്ട് സ്വാബ് എടുക്കുക. എന്നിട്ട് സ്വാബ് നന്നായിട്ട് വെൽ പാക്ക് ചെയ്ത് അതുപോലെ പാക്ക് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിതിൻ 24 hours നമ്മുടെ റിസൾട്ട് കിട്ടും. റിസൾട്ട് കിട്ടിയാൽ നെഗറ്റീവ് ആണെങ്കിൽ താണ്ട് ഇതുപോലെയെല്ലാം പാക്ക് ചെയ്ത് നമുക്ക് വീട്ടിൽ പോകാം. സോ കട്ട വെയിറ്റിംഗ് ആയിരുന്നു വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. സോ 10 days and 11 nights. 11th നൈറ്റിൽ അറൗണ്ട് ഒരു 12 o'clock കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോകാം. സോ നമ്മൾ 12 o'clock കഴിഞ്ഞ് ചെക്ക് ഔട്ട് ചെയ്ത് വീട്ടിൽ പോവാണ്. അടിപൊളി ഹോട്ടലായിരുന്നു കേട്ടോ, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ബേബി ഫ്രണ്ട്ലി ആയിരുന്നു. നമുക്ക് ബേബിക്ക് വേണ്ടിയിട്ടും നമുക്കാണെങ്കിലും എന്തെങ്കിലുമൊക്കെ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അവരതൊക്കെ അടിപൊളിയായിട്ട് ചെയ്തു തരുന്നുണ്ടായിരുന്നു. സോ ഗുഡ് സർവീസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നു. നമ്മൾ വീട്ടിലേക്കുള്ള ജേർണി സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് ദൂരമുണ്ട്, അറൗണ്ട് ഒരു 120 miles ഉണ്ട്. സോ കുറച്ച് ലെങ്തി ജേർണിയാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ. എങ്ങനെ കോവിഡ് പോലെയുള്ളൊരു ഭയങ്കര ഡേഞ്ചറസ് സിറ്റുവേഷൻ വന്നിട്ട് അതിനിടയ്ക്കൊന്ന് നാട്ടിൽ പോകാൻ പറ്റുമെന്നോ നാട്ടിൽ പോയിട്ട് തന്നെ തിരിച്ച് സേഫായിട്ട് എത്തുമെന്നോ ഒന്നുമുള്ളൊരു വിശ്വാസമോ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് ഞാൻ സേഫായിട്ട് തിരിച്ചെത്തി ആൻഡ് താങ്ക്സ് ടു ഗോഡ്. കോവിഡ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2 വർഷം ആകുന്നു. ആൻഡ് പലരും ഫേസ് മാസ്കും സാനിറ്റൈസറും ഒക്കെ മറന്നു തന്നെ തുടങ്ങിയിരിക്കുന്നു. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഒത്തിരി പേർക്ക് ഇപ്പോഴും ക്രിട്ടിക്കലി ഇല്ലായിട്ട് ഹോസ്പിറ്റലിൽ കഴിയുന്നവരും ഒത്തിരി പേർക്ക് അവരുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരും ഒക്കെ ഉണ്ട്. അപ്പം എപ്പോഴും ഒരു സേഫ് സൈഡിലായിരിക്കാൻ വേണ്ടിയിട്ട് മാസ്കും സാനിറ്റൈസറും അങ്ങനെയുള്ള എല്ലാ കോവിഡ് പ്രോട്ടോക്കോൾസും പാലിക്കുന്നതായിരിക്കും നമുക്കെപ്പോഴും നല്ലത്, നമുക്കും നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്കും എല്ലാവർക്കും. സോ ഓൾവേസ് ട്രൈ ടു ബി സേഫ് ആൻഡ് ബി ഹാപ്പി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.